മറ്റു വാർത്തയിലേക്ക് പോകാം കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ് ധോണിയിലെ ഉപരവകാരിയായ കാട്ടാന പി ടി സെവൻ പാലക്കാട് തസ്കർ ഈ പി ടി സെവനെ പിടികൂടുക എന്നതാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ മുമ്പിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ കൊമ്പനെ പിടികൂടുന്നതിനായി ആദ്യ ദൗത്യ സംഘം പാലക്കാട് എത്തിയിട്ടുണ്ട് ഇരുപത്തിയാറ് പേരിൽ അഞ്ചു പേരുടെ സംഘമാണ് ആദ്യമെത്തിയത് വിവരങ്ങളുമായി സ്വാലിഹ് പാലക്കാട് നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട് നമുക്കറിയാം എന്താണ് ഈ കാട്ടുകൊമ്പൻ പി ടി സെവൻ്റെ പി ടി സെവനെ പിടികൂടുന്നതിനുള്ള നടപടികൾ എങ്ങനെയാണെന്ന് സ്വാലിഹിനോട് ചോദിച്ചറിയാം സ്വാലിഹ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സ്വാലി ഈ പി ടി സെവൻ ധോണിയിൽ കുറേ നാളുകളായി ഭീതി വിതയ്ക്കുകയാണല്ലോ ഇപ്പോൾ പ്രത്യേക ദൗത്യ സംഘം എത്തിയിരിക്കുന്നു ഈ മയക്കുപെടി വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെയുള്ള സംഘമാണോ വന്നിരിക്കുന്നത് ആദ്യഘട്ടമാണ് ഏറ്റവും തോന്നുന്നു അല്ലേ മനു സംഘത്തിലെ അഞ്ച് പേരാണ് ഇന്നലെ വൈകീട്ടോടെ പാലക്കാട് എത്തിയത് ഇന്ന് ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ളവർ ഇന്ന് വൈകുന്നേരത്തോടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മയക്കുപിടി വയ്ക്കുന്നതിനുള്ള അനുമതി കൂടി ലഭ്യമാവേണ്ടതുണ്ട് അതിന് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഉണ്ടാവും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതിനുശേഷം നാളെയോ മറ്റന്നാളോ ആയി ഈ ആനയെ പിടികൂടാനുള്ള ഈ മയക്കുപിടി വെക്കാനുള്ള ശ്രമങ്ങളാണ് വനം വകുപ്പിൻ്റെ നിന്ന് ഉണ്ടാവുക നിലവിൽ രാത്രികാല പട്രോളിംഗ് വളരെ ശക്തമാക്കിയിട്ടുണ്ട് ആർ ആർ ടിയുടെ വിവിധ ടീം ടീമുകൾ ഈ ആനയുടെ ശല്യമുള്ള ആന സാധാരണ രീതിയിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഭാഗങ്ങളിലെല്ലാം പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ഈ സംഘത്തിൽ മയക്കുവേടി വയ്ക്കുന്ന സംഘത്തിൽ ഇരുപത്തി ആറ് പേരാണ് ഉള്ളത് നാൽപ്പതംഗ സംഘം പാലക്കാട് സജ്ജമായി നിൽക്കുന്നുണ്ട് മൂന്ന് കുങ്കിയാനകളാണ് ഉണ്ടാവുക രണ്ട് കുങ്കിയാനകൾ നേരത്തെ തന്നെ ഭരതനും വിക്രമനും നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി വയനാട്ട് മുത്തങ്ങ ക്യാമ്പിൽ നിന്ന് സുരേന്ദ്രൻ കൂടി ഇങ്ങോട്ട് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് സ്വാഭാവികമായും ആളുകളെല്ലാം വലിയ പ്രതിഷേധങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത് തുടർച്ചയായി ആന ഇറങ്ങുന്ന ഒരു സാഹചര്യം ധോണിയുടെ പല ഭാഗങ്ങളിലുമുണ്ട് വലിയ തോതിൽ കൃഷി നശിപ്പിച്ചിട്ടുണ്ട് ഒരാഴ്ചക്കിടെ തന്നെ നാല് ഏക്കറിലധികം നെൽകൃഷി നശിപ്പിച്ചിട്ടുണ്ട് ഒപ്പം വാഴയും തെങ്ങും കവുങ്ങും എല്ലാം വ്യാപകം ഈ പ്രദേശങ്ങളിൽ ഈ ആന നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ ആനയെ പിടികൂടുക എന്നതാണ് വനം വനംവകുപ്പിന്റെ മുൻപിലുള്ള ലക്ഷ്യം അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു ഒരു പക്ഷേ രണ്ടു ദിവസത്തിനകം പി ടി സെവൻ എന്ന ഭീതി ധോണിയിൽ നിന്ന് ഒഴിയുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് മനു സ്വാലി എവിടെയാണ് നിൽക്കുന്നത് വനം വകുപ്പിന്റെ എന്തോ ഒരു സംഭവത്തിന് മുൻപിലാണ് എനിക്ക് തോന്നുന്നു എന്താണ് ഈ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത മനു ധോണിയിലെ ബേസ് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ബേസ് ക്യാമ്പിലാണ് ഉള്ളത് ഇവിടെ രണ്ട് കുങ്കിയാനകൾ നിലവിൽ ഇവിടെ തന്നെയുണ്ട് അതോടൊപ്പം തന്നെ ഈ കൂടൊരുക്കിയിരിക്കുന്നത് ഇവിടെയാണ് ഈ ഇവിടെയുള്ള ഈ ബേസ് ക്യാമ്പിന് തൊട്ട് സമീപത്തുള്ള കൂട്ടിലേക്കാണ് ഈ ആനയെ കൊണ്ടുവരുന്നത് അതിനുള്ള വാഹനം ഉൾപ്പെടെയുള്ള കുങ്കിയാനോ നമുക്ക് ആനകളെ കൂടി ഒന്ന് കാണാം ആ തീർച്ചയായും അനു കുറച്ച് അകലത്തിലാണ് ഈ ആന നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റും രണ്ട് കുങ്കിയാനകൾ ഈ സമീപത്ത് നിൽക്കുന്നുണ്ട് അതിൽ ഒരു ആനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ആന ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല രണ്ട് കുങ്കിയാനകളാണ് ഇവിടെ ഉള്ളത് ഭരതനും വിക്രമനും രണ്ടും മുത്തങ്കയിൽ നിന്ന് പ്രത്യേകമായി ഈ ദൗത്യത്തിനായി കൊണ്ടുവന്നതാണ് പക്ഷേ പിന്നീട് ഈ സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മടങ്ങിപ്പോയി വയനാട്ടിലെ കടുവയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷന് വേണ്ടി മടങ്ങിപ്പോയി പി എം ടുവിൻ്റെ പിടികൂടുന്നതിനായി ഇവിടെ നിന്ന് തിരിക്കുകയായിരുന്നു ഈ സംഘം തിരിച്ചെ സംഘമാണ് ഇന്ന് തിരിച്ചെത്തുന്നത് ഇതിൽ അഞ്ച് പേർ ഇന്നലെ രാത്രി എത്തുകയും ഈ ആർ ആർ ടി സംഘത്തോടൊപ്പം ഈ ആനയെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു ഏറെ നാളായി ഈ ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നര വർഷമായി വനം വകുപ്പ് വളരെ അടുത്ത് തന്നെ ഈ ആനയെ നിരീക്ഷിച്ച് വരികയാണ് ഈ ആനയുടെ വിചിത്രമായ സ്വഭാവങ്ങളും എല്ലാം തന്നെ വനം വനംവകുപ്പിന് കൃത്യമായി വശമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഘത്തിലുള്ളവർ സ്വാഭാവികമായും എവിടെ വെച്ചാണ് ഇതിനെ മയക്കുപടി വെക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ും സ്വാഭാവികമായും മറ്റ് ആനകളോടൊപ്പം ആണെങ്കിൽ വെടിവെക്കുക ദുസ്സഹമായിരിക്കും എട്ട് ആനകളാണ് നിലവിൽ വനംവകുപ്പ് ഈ ധോണി മേഖലയിൽ തമ്പടിച്ച് നിൽക്കുന്നത് സ്വാഭാവികമായും ഈ ആന ഈ കൂട്ടത്തിലേക്ക് പോയാൽ വെടിവെക്കുന്നത് വൈകും അതേസമയം ജനവാസ മേഖലയിലേക്ക് ഇത് ഓടിയെത്താനുള്ള ഒരു സാഹചര്യ സാധ്യത കൂടി ഉണ്ട് മയക്കുപിടി വെച്ചാൽ പോലും ഇത് ഒരു ഏഴ് കിലോമീറ്റർ ഓട ഓടിയേക്കാം എന്നാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത് ഈ ഉദ്യോഗസ്ഥർ കണക്ക് കൂട്ടുന്നത് സ്വാഭാവിക സ്വാഭാവികമായും അത് ജനവാസ മേഖലയിലേക്കെല്ലാം വന്നാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇതിന് അനുയോജ്യമായ ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും മയക്കുപിടി വയ്ക്കുക അതിനുള്ള കാത്തിരിപ്പ് സ്വാഭാവികമായും ഉണ്ടാവും ഈ പി ടി സെവൻ വളരെ ഈ പ്രദേശത്ത് വളരെ ബുദ്ധിപൂർവ്വം തന്നെ വാശിയോടെ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരുന്നതാണ് അതുകൊണ്ട് വലിയൊരു ആശങ്ക ഈ കാര്യത്തിൽ നാട്ടുകാർക്കെല്ലാം ഉണ്ട് അതെല്ലാം പരിഗണിച്ചും പരിഹരിച്ചുമായിരിക്കും ദൗത്യം നടത്തുക आ, <S davan melhores> <Slema> ി ഇതെല്ലാം കണ്ടിട്ട് ഇപ്പോൾ ആ ദൃശ്യങ്ങളിലെ കുങ്കിയാനകളെയും സ്വാലി പറയുന്നതെല്ലാം കേട്ടിട്ട് സർവസന്നാഹങ്ങളോടും കൂടി തന്നെയാണ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ തീർച്ചയായും ഈ ആന ഒരു നാലര വർഷമായി വനംവകുപ്പ് ഈ ആനയെ നിരീക്ഷിക്കുന്നുണ്ട് ഈ ആനയുടെ ട്രാക്ട് റെക്കോർഡ് വനം വകുപ്പിന്റെ കൈവശമുണ്ട് നേരത്തെ പാലക്കാടിനെ വിറപ്പിച്ചു പി ടി ടു എന്ന ആനയാണ് ആദ്യമായി ധോണിയിലേക്ക് പി ടി സെവനെ കൊണ്ടുവരുന്നത് അതിനുശേഷം വനംവകുപ്പ് ഈ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതാണ് വനംവകുപ്പ് ഇതിനെ ശ്രദ്ധിക്കാനുണ്ടായ കാരണം പിന്നീട് ഒന്നര വർഷമായി ഇത് ജനവാസ മേഖലയിൽ നിരന്തരം ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ജനവാസ മേഖലയിൽ എത്തിക്കൊണ്ടിരുന്നു ഇതാണ് വലിയ ആശങ്കയിലേക്കും ഒടുവിൽ ഇതിനെ പിടികൂടുന്നതിലേക്കും എത്തിച്ചിട്ടുള്ളത് ഈ ഒരു ആനയുടെ സ്വഭാവം വളരെ വിചിത്രമായ സ്വഭാവങ്ങളുള്ള ആനയാണ് കൂടുതൽ ആനകളെ ജനവാസ മേഖലയിലേക്ക് എത്തിക്കുക ഒറ്റയാനായി വരിക മണിക്കൂറുകൾക്കകം പിന്നെ പിന്നീട് കൂട്ടത്തോടെ ഈ മേഖലയിലേക്ക് വരിക വനംവകുപ്പ് ഒരു ഭാഗത്തു നിന്ന് തുരത്തുമ്പോൾ മണിക്കൂറുകൾക്കകം ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് ആന വീണ്ടും പ്രത്യക്ഷപ്പെടും അതും ജനവാസ മേഖലയിൽ ഹൗസിംഗ് ഉള്ള ഭാഗങ്ങളിലൂടെ രാത്രി ഈ എല്ലാ ദിവസവും എത്തുക ഇതാണ് വലിയ ഒരു ഭീതി ആന ഈ പ്രദേശത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായി ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ പോലും നാട്ടുകാർക്ക് ലഭ്യമല്ലാത്ത സാഹചര്യം ഈ പ്രദേശത്തുണ്ട് ആളുകൾ ഈ ആനയെ പേടിച്ച് നേരത്തെ വീടുകളിലേക്ക് എത്തുന്നുണ്ട് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ ജോലി ഉപേക്ഷിച്ചിട്ടുണ്ട് പല എസ്റ്റേറ്റുകളിലും റബ്ബർ ടാപ്പിംഗ് പോലും നടത്താൻ കഴിയാത്ത സാഹചര്യം ഈ ആനയെ പേടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഇതിനെ പിടികൂടാനുള്ള ശ്രമങ്ങളിലേക്ക് വനംവകുപ്പ് കടക്കുന്നത് സർവ്വസന്നാഹങ്ങളുമായി സ്വാഭാവികമായും ഇതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്ത് ധോണി പോലുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു മയക്കുവടി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട റിസ്ക്കുകളെല്ലാം കണക്കിലെടുത്തു തന്നെയാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത് മനു ശരി സ്വാനി ഏതായാലും സ്വാനിയാണ് ധോണിയിൽ നിന്ന് പാലക്കാട് ധോണി എന്ന് പറയുന്ന വനപ്രദേശമാണ് നഗരത്തിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള സ്ഥലമാണ് കുറേ നാളുകളായി ആ മലയോര മേഖലയിലും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജനവാസ പ്രദേശങ്ങളിലുമൊക്കെ പി ടി സെവൻ എന്ന് പറയുന്ന കാട്ടാന വലിയ ശല്യം സൃഷ്ടിക്കുന്നത് വലിയ ഉപദ്രവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ നാട് ബന്ധിയാക്കപ്പെട്ടിരിക്കുകയാണ് ഈ ആന കാരണം ആദ്യം ഈ ആന ഒറ്റയ്ക്ക് വന്നു പിന്നീട് കാട്ടിൽ പോയി നിരവധി ആനകളെ കൂട്ടിയിട്ട് വന്നു ചിലപ്പോൾ അത് വീണ്ടും ഒറ്റയ്ക്ക് വരും ചിലപ്പോൾ കൂട്ടമായി വരും കൃഷി നശിപ്പിക്കും ആളുകളുടെ വസ്തുത വസ്തുക്കൾ ഒക്കെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വലിയ ഉപദ്രവം സൃഷ്ടിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ദൗത്യ സംഘം എത്തിയിരിക്കുന്നത് ആനയെ പിടികൂടാനായി കുങ്കിയാനകളുണ്ട് ഒപ്പം തന്നെ മയക്കുവെടി വെക്കാനുള്ള സംവിധാനമുണ്ട് കൂടൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഈ ആനയുടെ ഉപദ്രവം അവസാനിപ്പിച്ച് അതിനെ പിടികൂടാൻ കഴിയും തളയ്ക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് വനം വകുപ്പിനുള്ളത് വിവരങ്ങളാണ് സ്വാലിക ധോണിയിൽ നിന്ന് തത്സമയം നൽകിയത്